കർമ്മ ടോക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. കാലിക്കറ്റ് സർവകലാശാലയിൽ കറുത്ത കുടയ്ക്ക് മാസ്കിനും വിലക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് പോലീസ്. കായൽ മത്സ്യങ്ങളിൽ മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തി. ക്യാൻസർ, ആസ്മ, പ്രമേഹം, ശരീരഭാരം കുറയൽ, ആന്റി ഓക്സിഡന്റ് എൻസൈമുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതും മനുഷ്യജീവന് ഭീഷണിയുമാണെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീ നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിനും കഴിയാതെ വന്നതോടെ വ്യോമസേനയുടെ സഹായം തേടുമെന്ന് കളക്ടർ ഡോക്ടർ രേണുരാജ്. പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരമാണ് അപകടത്തിന് കാരണമായത്. നെയ്യാറ്റിങ്കരയിൽ വീടുകളിലൂടെ എത്തി സാധനങ്ങൾ വിൽക്കുന്ന വിദ്യാർത്ഥിനികളായ പെൺകുട്ടികളെ പൂട്ടിയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിന് പിന്നിൽ വൻ തട്ടിപ്പ് സംഘങ്ങളെന്ന് പോലീസ്. ഇൻഡിഗോ കമ്പനിയുടെ വിമാനത്തിൽ കയറില്ല എന്ന തീരുമാനം പിൻവലിക്കണമെന്ന് വിമാനക്കമ്പനി ആവശ്യപ്പെട്ടതായി ഇ പി ജയരാജൻ. ഹദ്രാസ് കേസിൽ പോപ്പുലർ ഫ്രണ്ട് അംഗം കെ പി കമാൽ അറസ്റ്റിൽ. നടപടി സിദ്ദിഖാപ്പന്റെ മൊബൈലിൽ നിന്ന് കണ്ടെത്തിയ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലെന്ന് യു പി പോലീസ്. എസ് ഡി പി ഐ ബന്ധത്തെ ചൊല്ലി ആലപ്പുഴ സി പി എമ്മിൽ കൂട്ടത്തല്ല. ചെങ്ങന്നൂരിൽ 38 അംഗങ്ങൾ സി പി എമ്മിൽ നിന്ന് രാജിവെച്ചു. ലൈഫ് മിഷൻ തട്ടിപ്പ് ഗൂഢാലോചനയുടെ തുടക്കം ക്ലിഫ് ഹൌസിൽ നിന്ന്. രേഖകൾ പുറത്തുവിട്ട് അനിലക്കര. കർമാടത്ത് ടോപ്പ് ന്യൂസ് വൈകിട്ട് 6 മണിക്ക്.